Healthy ആയിട്ടുള്ള ഒരു സ്മൂത്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-12 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂസ്, ഇത് കസേഴ്സ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ വെള്ളത്തിൽ കുറച്ച് നേരം ഇടുമ്പോഴേക്ക് ഇതിങ്ങനെ പൊങ്ങി വരും. പിന്നെ പാല്, പിന്നെ പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, അത്രയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു എല്ലാം കളഞ്ഞിട്ട് എടുക്കണം. അത് ഈന്തപ്പഴത്തിൻ്റെ കുരു എല്ലാം കളയാം. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ഈന്തപ്പഴമാണ്, കണ്ടോ? പെട്ടെന്ന് കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ അലുത്ത് പോകുന്ന ഈന്തപ്പഴമാണ്. അപ്പോൾ നമുക്കിത് വെള്ളത്തിലൊന്നും ഇടണ്ട. അല്ലെങ്കിൽ കുറച്ച് ഹാർഡ്, പല തരത്തിലുള്ള ഈന്തപ്പഴം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അപ്പം കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്തതിന് ശേഷം മാത്രം അരച്ചെടുക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ കുതിർത്തൊന്നുമില്ല, നമ്മൾ നേരിട്ട് തന്നെ ഈ പാലൊഴിച്ച് തന്നെ ഇത് അരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കുരു ഇങ്ങനെ കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഈ ഈന്തപ്പഴത്തിൻ്റെ എല്ലാം കുരു കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഹാർഡായിട്ടുള്ള ഈന്തപ്പഴം നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇളം ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് നേരിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമ്മുടെ ഈ ഈന്തപ്പഴം കാഷ്യൂസും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് പാല് മാത്രം ചേർത്തിട്ട്, വളരെ കുറച്ച് മാത്രം ചേർത്ത്, ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് പാല് ചേർത്താൽ, ആദ്യം വെള്ളമോ പാലോ കൂടുതൽ ചേർത്താൽ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. പഞ്ചസാര, ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ, കാര്യം ഈന്തപ്പഴത്തിന് നല്ല മധുരമായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി പഞ്ചസാര കൂടിപ്പോയാലും മധുരത്തിൻ്റെ ഒരു കുത്തുണ്ടാവും, അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് കുടിക്കാം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, ഒരുപാട് മെലിഞ്ഞിരിക്കുന്നവർക്കെല്ലാം വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ കസേഴ്സ് ഉണ്ടല്ലോ, ഈ കസേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വേനൽക്കാലത്ത് വളരെ നല്ലൊരു ഐറ്റമാണ് ഈ കസേഴ്സ്. നമ്മൾ നാരങ്ങ വെള്ളത്തിലൊക്കെ ഇട്ടൊക്കെ കുടിക്കില്ലേ. കസേഴ്സ് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ മധുരമൊക്കെ കറക്റ്റ് ആണെന്നൊന്ന് നോക്കാം. ഇത് പോരെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ തേനാണെങ്കിലും കുഴപ്പമില്ല, തേനോ പഞ്ചസാരയോ ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പം മധുരം എല്ലാം കറക്റ്റാണ്, കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ. പഞ്ചസാര ചേർക്കേണ്ടിയിരുന്നില്ല. നിങ്ങളപ്പോൾ ആദ്യം പഞ്ചസാര ചേർക്കാതെ ഇതൊന്ന് അരച്ച് നോക്കും, അതിനുശേഷം മധുരം കുറവാണെങ്കിൽ മാത്രം പഞ്ചസാര ആഡ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള ഹെൽത്തി ഡ്രിങ്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു.